നമസ്കാരം. മാണി സാർ ഇല്ലാത്ത പാലായിലെ കൊച്ചുമാണി എൽ ഡി എഫിൽ വന്നതോടുകൂടി യു ഡി എഫ് പാളയത്തിന് വലിയ ക്ഷീണം സംഭവിക്കുകയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തിന് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കുഞ്ഞുമാണിയുടെ പാർട്ടിക്ക്, അതായത് കേരള കോൺഗ്രസിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചിത്തുറുമ്പ് കിട്ടിയാൽ അതിൽ പിടിച്ചു തൂങ്ങുക എന്നുള്ളത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ അടവ് നയം തന്നെയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ താരമായ മോൻസിനെയും റോഷി അഗസ്റ്റിനെയും, അതായത് കുഞ്ഞുമാണിയുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയെയും ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയ വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. മോൻസനുമായിട്ടുള്ള രാഷ്ട്രീയ വിവാദം തുടങ്ങിവെക്കുന്നത് കെ സുധാകരനിൽ നിന്ന് തന്നെയാണെങ്കിലും ഭരണകക്ഷി ആയതുകൊണ്ടും കേരളത്തിൻ്റെ മന്ത്രിയായതുകൊണ്ടും റോഷി അഗസ്റ്റിനും മോൻസനും തമ്മിലുള്ള ബന്ധം വലിയ മാധ്യമ ചർച്ചയാക്കാൻ മാധ്യമങ്ങളും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. റോഷി അഗസ്റ്റിനും മോൻസനും തമ്മിലുള്ള ബന്ധം കേവലം ഒരു ഫോട്ടോ ബന്ധം മാത്രമാണ് എന്നാണ് റോഷി സാറ് പറയുന്നത്. അത് മൂന്നാല് ദിവസമായി ഞാനും കണ്ടു. ഗ്ലോബൽ മലയാളി അസോസിയേഷൻ്റെ ആൾക്കാർ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ ആ സെക്രട്ടറിയേറ്റിൽ നിന്ന് എൻ്റെ ജോലി കഴിഞ്ഞ് സാധാരണ നല്ല ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഭക്ഷണം കഴിക്കുന്നത്. എം എൽ എ കോൺഗ്രസിൻ്റെ കോഫി ഹൗസിൽ ഭക്ഷണം കഴിക്കുമ്പം അവർ വന്നു, ഒരു സ്വീകരണം നൽകി. അതിലിങ്ങനെയില്ല. അവിടെ ഞാൻ ഇറങ്ങി. അന്ന് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗമുണ്ട്. ഞങ്ങളുടെ എം എൽ എമാരെല്ലാവരും ഉണ്ട്, ചീഫ് വിപ്പ് ഉണ്ട്, മറ്റ് എം എൽ എമാരുണ്ട്, പാർട്ടിക്കാരുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇന്ന് കാണുന്ന എം എൽ എ ക്വാർട്ടേഴ്സിൻ്റെ പോലീസ് ഹെഡ് പോസ്റ്റ് നേരെ ഇരിക്കുന്ന ഏറ്റവും കൗണ്ടർ ആ ഭാഗത്ത് ചെന്നപ്പോൾ ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കൊപ്പം ഇദ്ദേഹം കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ പൊതുവഴി വെച്ചൊരു പടമെടുത്തു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിനകത്ത് ഇനി അതൊരു തടസ്സമായി പോയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആണ് എനിക്കതിനകത്ത് പറയാനല്ല. അങ്ങനെ എത്രയോ പേര് പടമെടുക്കുന്നു. ഇന്ന് തന്നെ ധാരാളം പേര് പടമെടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യാം? ഞാൻ അടുത്ത മാസം അവിടെ വെച്ചല്ല കണ്ട് പരിചയപ്പെടുന്നത്. സാർ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ വന്നവർ പറഞ്ഞല്ലോ ഇന്നയാളാണ്, ഇത് അദ്ദേഹത്തിൻ്റെ ഇതാണ്. ഒക്കെ ഞാൻ കേട്ടു. ഞാൻ പോയി. ഞാൻ കോട്ടയത്തേക്ക് പാർട്ടി ഓഫീസിലേക്ക് പോയി. ഞാൻ പോയിട്ടില്ല. പിന്നെ കണ്ടിട്ടുമില്ല. എൻ്റെ ഓഫീസിലും വന്നിട്ടില്ല, എൻ്റെ ക്വാർട്ടേഴ്സിലും വന്നിട്ടില്ല. എം എൽ എ ക്വാർട്ടേഴ്സിൻ്റെ ആ എ ടി എം കൗണ്ടറിൻ്റെ വാതക്കൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ആ നടപടി നിന്നൊരു പടമെടുത്തിട്ടുണ്ടെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും ഞാൻ പറയേണ്ട ആളല്ലല്ലോ. എന്നേക്കുണ്ടായ വിഷയം ഞാൻ പറഞ്ഞു. ഇതാണ് ഞാൻ കണ്ടത്. അങ്ങനെ എത്രയോ ആയിരങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ പടമെടുത്തിട്ടുണ്ടാകാം. അതിൻ്റെ പേരിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാനാ? ഇനിയിപ്പോൾ വരുന്ന ആരുടെ പടം എടുക്കണമെന്ന് പറയാനും പറ്റില്ല. എന്തിനാന്ന് അന്വേഷിച്ചോണ്ടത്? നേരിട്ടുണ്ടല്ലോ ഇരിക്കുന്ന. ഇപ്പം ഇത് വന്നപ്പോൾ തൊട്ടുള്ള ദുഃഖമേ ഉള്ളൂ. ഇത് പുറത്തിറങ്ങണ്ടേ? എല്ലാ കാര്യമുണ്ടോ? ഒരു പൊതുപ്രവർത്തകൻ നിങ്ങളോടൊപ്പം, നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ, നമ്മളൊക്കെ ഒരുമിച്ച് പടം എടുത്തിട്ടില്ലേ? നിങ്ങൾ പലരുടെയും കൂടി നമ്മുടെ എടുത്തിട്ടുണ്ട്. ആ പടം പുറത്തു വന്നാൽ എനിക്ക് പേടിക്കേണ്ട എല്ലാം കാര്യമുണ്ടോ? അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഓക്കെ.